ശബരിമലയുടെ വിഷയമുണ്ടായിട്ടുള്ള അതിന് കേവലം ഹൈന്ദവ സഹോദരന് മാത്രം ഒരു വിഷയമായി കേരളത്തിലെ പൊതുസമൂഹം കണ്ടെത്തില്ല. കേരളത്തിലെ വിശ്വാസി സമൂഹം ഏത് മത വിഭാഗത്തിന്റെ വിശ്വാസത്തിന്മേലും ചോദ്യം ചെയ്യലുണ്ടായാലും അതിനൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കും. അതിനോടൊക്കെ ശക്തമായിട്ട് വളരെയേറെ വേദനയോടെ തന്നെ പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി വരാറുണ്ട് എന്ന കാര്യം സത്യാവാദം. കേരളത്തിലെ ലളിത കലാ അക്കാദമി ഈ കാർട്ടൂൺ വിഭാഗത്തിന് നൽകിയിട്ടുള്ള ഈ പുരസ്കാരം അവാർഡ് അത് രണ്ട് തരത്തിലാണ് ഞങ്ങൾ ചോദിച്ചിരുന്നത്. ഒന്ന്, നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തന്നെ ഏതൊരു മതത്തിന്റെയും മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നത് അവഹേളനാപരമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തന്നെ കുറ്റകരമാണ്. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ഇവിടെ ചെയ്തിരിക്കുന്നു എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഈ ക്രിമിനൽ കുറ്റം ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ആ കലാസൃഷ്ടിക്ക് തന്നെ ഗവൺമെന്റ് തലത്തിൽ അംഗീകാരം കൊടുക്കുന്നത് ഒരു നിലക്കും നമുക്കിനി ആയിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ജനകീയ ഗവൺമെന്റാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റാണ്. വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ഗവൺമെന്റിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു ജനകീയ ഗവൺമെന്റ് ഒരിക്കലും ഇത്തരം ഒരു അംഗീകാരം മതവിശ്വാസത്തെ അല്ലെങ്കിൽ മതവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിന് ഒരിക്കലും പുരസ്കാരം നൽകാൻ പാടില്ലായിരുന്നു എന്നതാണ് ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം. അതാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും. ഏതാനും നടപടി സ്വീകരിക്കുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നു. ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. എത്രയും പെട്ടെന്ന് ലളിതകല അക്കാദമി ഈ അവാർഡ് പിൻവലിച്ച് അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തോട് മാപ്പ് കുറയാൻ തയ്യാറാകണം. അങ്ങനെ ഒരു മാന്യത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ്.